ബിഗ് ബോസ് സീസൺ സിക്സിലെ വൈൽഡ് കാർഡുകൾ കയറിയ അന്ന് തന്നെ അടി. ബിഗ് ബോസിൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ല, സീസൺ ഫോറിൽ റിയ സലീം വൈൽഡ് കാർഡായി കയറി വന്ന ശേഷം ദിൽഷാ റോബിൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിനെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവർക്കെതിരെ കാണിച്ച ആ ഒരു പെർഫോമൻസ് നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ്. അതേപോലെ തന്നെ ഇന്ന് 6 മത്സരാർത്ഥികളാണ്, 6 മികച്ച വൈൽഡ് കാർഡുകളാണ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയിരിക്കുന്നത് നന്ദന, അഭിഷേകുമാര്, അതായത് ഐ മീൻ രണ്ട് അഭിഷേകുമാര്, ഡി ജെ സിബിനുമാണ്. ബാക്കി രണ്ടുപേര് അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയെങ്കിലും അത്ര മികച്ച ഒരു പ്ലെയർ ആണെന്ന് ഫസ്റ്റ് ഇംപ്രഷനെ തോന്നിയില്ല. മേ ബി അവർ ചിലപ്പോൾ നല്ല മികച്ച മത്സരാർത്ഥികളായിരിക്കാം, അവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് അറിയത്തുള്ളൂ. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ട്, ഏറ്റവും ബെസ്റ്റ് വൈൽഡ് കാർഡ് ആയിട്ട് തോന്നിയത് നന്ദന തന്നെയാണ്. കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ ആ ഓവർ കോൺഫിഡൻസ് പെർഫോമൻസിലും കൂടെ കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ കപ്പ് ഉയർത്താൻ യോഗ്യയായിട്ടുള്ള ഒരു മത്സരാർത്ഥി ആയി തീർന്നേക്കാം ചിലപ്പോൾ നന്ദന. അതേപോലെ തന്നെ പ്രതീക്ഷയുള്ള രണ്ട് വൈൽഡ് കാർഡുകളാണ് അഭിഷേകുമാര്. അവർ രണ്ടുപേരും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി, ആർക്കെതിരെയാണ് ഗെയിം കളിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരാരും കയറിപ്പോകുന്നത് അവിടെ വെറുതെ ഇരിക്കാനായിരിക്കില്ല. കയറിയ അന്ന് തന്നെ വഴക്കുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം എല്ലാ സീസണുകളിലും തന്നെ വൈൽഡ് കാർഡ് കയറിക്കഴിഞ്ഞാൽ അന്നൊരു അടി നിർബന്ധമാണ്. അത് ഈ ഒരു സീസണിലും നിലനിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം.